ഈ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പലരും അടുത്തതായിട്ട് ചോദിക്കുന്നത്, ഡോക്ടർ ഇതെന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമാകുമോ? പക്ഷേ പലരും പെട്ടെന്ന് തന്നെ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു മാരകമായ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം എന്നുള്ള നിലയിലാണ്. പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഇത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടോ ഭക്ഷണത്തിലുള്ള വ്യതിയാനങ്ങളുടെ ഭാഗമായിട്ടോ വരാവുന്ന ഒരു അസുഖത്തിൻ്റെ സെക്കൻഡറി എഫക്റ്റ് ആവാനാണ് സാധ്യത. സ്ഥിരമായിട്ടുള്ള ചുമ, വിട്ടുമാറാത്ത ഒരു തരത്തിലുള്ള ചുമ, പോസ്റ്റ് നേസലി നമ്മുടെ മൂക്കിൽ നിന്ന് എപ്പോഴും തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരുന്നത് പോലത്തെ ഒരവസ്ഥ, അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെ ഈ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്നതാണ്. പാട്ടുപാടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വോയിസ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക്, ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് നമ്മുടെ വോക്കൽ കോഡ്സിനെ നല്ലതുപോലെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതാ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വോയിസ് ഹോഴ്സ്നെസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ ഇത് ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. പലപ്പോഴും പേഷ്യൻസ് വന്ന് പറയാറുള്ള ഒരു സിംറ്റമാണ് തൊണ്ടയിൽ എന്തോ തടഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നു, അല്ലെങ്കിൽ എപ്പോഴും കഫം കെട്ടിയ പോലത്തെ ഒരു തോന്നൽ. ഈ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പലരും അടുത്തതായിട്ട് ചോദിക്കുന്നത്, ഡോക്ടർ ഇതെന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമാകുമോ? പക്ഷേ പലരും പെട്ടെന്ന് തന്നെ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു മാരകമായ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം എന്നുള്ള നിലയിലാണ്. പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഇത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടോ ഭക്ഷണത്തിലുള്ള വ്യതിയാനങ്ങളുടെ ഭാഗമായിട്ടോ വരാവുന്ന ഒരു അസുഖത്തിൻ്റെ സെക്കൻഡറി എഫക്റ്റ് ആവാനാണ് സാധ്യത. ഞാൻ പറഞ്ഞു വരുന്നത് ലാരിംഗോ ഫാരിഞ്ചൽ റിഫ്ലക്സ് എന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ പ്രൈമറി ആയിട്ട് GERD, ഗ്യാസ്ട്രോ ഇസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊരു അസുഖമുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇതതുമായി കുറച്ച് റിലേറ്റഡ് ആയിട്ട് വരാവുന്ന ഒരു മറ്റൊരു കണ്ടീഷനാണ്. ഇവിടെ സംഭവിക്കുന്നത് അന്നനാളത്തിൽ നിന്ന് ഈ റിഫ്ലക്സോടുകൂടി വന്നിട്ടുള്ള ഭക്ഷണ അല്ലെങ്കിൽ ആസിഡിക് ഫുഡ്സ് അതിൻ്റെ കുറച്ച് നമ്മുടെ ലാരിങ്സിലേക്ക് ഓവർഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ ഗ്യാസ്ട്രോ ഇസോഫാജൽ റിഫ്ലക്സ്, അതായത് അന്നനാളത്തിൻ്റെ താഴെ നിന്ന് വരുന്ന ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ആ ഒരു ആസിഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ടെൻഡൻസി വരുന്നത് പലപ്പോഴും അതിൻ്റെ അന്നനാളത്തിൻ്റെ താഴെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതായത് ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന മസിൽസ് റിലാക്സ് ആവുന്നതുകൊണ്ടും അതിൻ്റെ ആ ഒരു പ്രോപ്പർ ഫങ്ഷൻ നടക്കാത്തതുകൊണ്ടുമാണ്. അത് അമിതമായി വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ശ്വാസനാളത്തിലേക്കും എത്തുന്നു. ഇതാണ് ലാരിംഗോ ഫാരിഞ്ചൽ റിഫ്ലക്സ്. ഈ ഒരു അസുഖം കൂടുതലായും കാണാൻ സാധ്യതയുള്ളത് ഏജ് റിലേറ്റഡ് ആയിട്ട്, പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മസിൽസിൻ്റെ ശക്തി കുറയുന്നത് കൊണ്ട് ലാരിംഗോ ഫാരിഞ്ചൽ റിഫ്ലക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അമിതമായി വണ്ണമുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അമിതമായ സ്ട്രെസ് ഉള്ളവർക്ക്, സ്ട്രെസ് എന്തുണ്ടാക്കുന്നു, സ്വാഭാവികമായും നമ്മുടെ ദഹന വ്യവസ്ഥയെയും ആസിഡിറ്റിയൊക്കെ കൂടുതലായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർക്കും വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ടൈറ്റ് ക്ലോത്തിങ്സ്, പ്രത്യേകിച്ച് നമ്മുടെ അരയുടെ ഭാഗത്തോ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ തന്നെ ടൈറ്റ് ക്ലോത്തിങ്സ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും ഇത് വരാൻ സാധ്യത കൂടുതലാണ്. ഇതിനെല്ലാം ഉപരി ഭക്ഷണം ഒരു പ്രധാന ഫാക്ടറാണ്. ഭക്ഷണത്തെക്കുറിച്ച് പറയാതെ, നമ്മൾ അസുഖമായി പറയുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് പറയാതെ ഒന്നും കംപ്ലീറ്റ് ആവില്ല. അതുപോലെ തന്നെ ഇതിലും അമിതമായ എരിവ്, പുളി, മസാല അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സ്, പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവർ, ഇവർക്കൊക്കെ തന്നെ ഈ ഒരു ലാരിംഗോ ഫാരിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളെ നോക്കുകയാണെങ്കിൽ, ആദ്യമേ സൂചിപ്പിച്ച ആ ഒരു തൊണ്ടയിൽ എന്തോ തടഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥ, സോർ ത്രോട്ട് അല്ലെങ്കിൽ കുറച്ച് വേദന ഉള്ള അല്ലെങ്കിൽ ഒരു എപ്പോഴൊരു കരകരപ്പ് പോലെയുള്ള ഒരു തൊണ്ടയുടെ അവസ്ഥ, ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ലാരിങ്സ് കുറച്ച് റെഡ് ആൻഡ് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, സ്ഥിരമായിട്ടുള്ള ചുമ, വിട്ടുമാറാത്ത ഒരു തരത്തിലുള്ള ചുമ, പോസ്റ്റ് നേസലി നമ്മുടെ മൂക്കിൽ നിന്ന് എപ്പോഴും തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരുന്നത് പോലത്തെ ഒരവസ്ഥ, അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെ ഈ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്നതാണ്. ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ടെൻഷൻ വരും. പക്ഷേ അത് സിമ്പിളായിട്ടുള്ള ഈ ഒരു അസുഖമാവാനാണ് സാധ്യത. ഇതാണ് കോമണായിട്ട് ലാരിംഗോ ഫാരിഞ്ചൽ റിഫ്ലക്സിൽ കാണാവുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലത്തെ അവസ്ഥയല്ലെന്ന് മനസ്സിലായല്ലോ. ഇനി അതെങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നോക്കാം. കാരണം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കാലക്രമേണ കുറച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്ലാൻഡ് ടൈപ്പ് ഓഫ് ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുക. അതായത് എരിവ്, പുളി, മസാല ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ കോംപ്രമൈസ്ഡ് ആക്കുക. സ്വാഭാവികമായിട്ടും അസിഡിറ്റി കുറയും, നിങ്ങളുടെ ഈ ഒരു അവസ്ഥയും നല്ലതുപോലെ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ
അത് കുറയ്ക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. സ്ട്രെസ്സ് കൂടുതലൊരു വ്യക്തിയാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ടൈറ്റായിട്ടുള്ള ക്ലോത്തിങ്സ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വേറൊരു മെത്തേഡ്, നിങ്ങളുടെ ഹെഡ് എൻഡ്, രാത്രി കിടക്കുമ്പോൾ ഹെഡ് എൻഡ് കട്ടിലിൻ്റെ തല വയ്ക്കുന്ന ഭാഗത്തെ കാലിനടിയിൽ ചെറുതായിട്ട് ഒരു 4 ഇഞ്ച് കനത്തിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് ഉയർന്നു നിൽക്കുമ്പോൾ ഈ അസിഡിക് റിഫ്ലക്സ് സ്വാഭാവികമായിട്ടും കുറച്ച് കുറഞ്ഞു കിട്ടും. ഇനി സ്ഥിരമായി തൊണ്ട ക്ലിയർ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ സോർ ത്രോട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് തൊണ്ടയിൽ എന്തോ തടയുന്നു എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിൽ എപ്പോഴും തൊണ്ട ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് ചെയ്യാതിരിക്കുക. ഈ ഒരു നാച്ചുറലി ഉള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ തൊണ്ടയിൽ കഫം വരികയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഊറി വരും. ആ സമയത്ത് അത് തുപ്പിക്കളഞ്ഞാൽ മതി. പിന്നെ അല്പാൽപമായി എപ്പോഴും കുറച്ച് ചെറു ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൃത്യമായ ഉറക്കം കിട്ടണം. കാരണം അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും ഉറക്കം ഒരു മെയിൻ ഫാക്ടറായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഉറക്കം കിട്ടണം, കൃത്യമായി വെള്ളം കുടിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജനറലായിട്ട് ചെയ്താൽ തന്നെ ഈ ഒരു അസുഖത്തിൻ്റെ 3/4 ഭാഗവും മാറി എന്നുള്ളതാണ്. ഇനി ഇത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം, പ്രത്യേകിച്ച് ശബ്ദത്തിൻ്റെ യൂസ്, ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയോ പാട്ട് പാടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വോയിസ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക്, ടീച്ചേഴ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് നമ്മുടെ വോക്കൽ കോഡ്സിനെ നല്ലതുപോലെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതാ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വോയിസ് ഹോഴ്സ്നെസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ ഇത് ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്യുക. കാലക്രമേണ ഇത് നമ്മുടെ ശ്വാസകോശത്തെയും ബാധിച്ച് എംഫൈസിമ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലെയുള്ള കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് വരാനും നിങ്ങൾക്ക് കാലാകാലം വിട്ടുമാറാത്ത ഒരു ചുമയുണ്ടാവാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആസ് ഏർലി ആസ് പോസിബിൾ, കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ്, നമുക്കതിന് വളരെ വലിയ മാനേജ്മെൻറ്റോ മെഡിസിൻ വരെ പലപ്പോഴും വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങളതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അത് നല്ലൊരു 70-75% അതിൻ്റെ പ്രശ്നം തീർന്നു. ഇനി ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഒരു അസുഖമായ എന്നാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയേക്കാവുന്ന ലാരിംഗോ ഫാരിഞ്ചൽ റിഫ്ലക്സ് ഡിസീസിനെ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.